ഇന്ന് എനിക്ക് നമ്മുടെ റൗണ്ടില് സഞ്ചരിക്കുമ്പോ വടക്കനാഥ ക്ഷേത്ര മൈതാനത്തെ വളരെ മനോഹരിയായിട്ട് കാണാൻ സാധിച്ചു. ഇത് ഞാൻ കണ്ടത് 2019 തോൽപ്പിക്കപ്പെട്ട് രാജ്യസഭയിൽ പോയി ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് അത്രയും ദൂരം ഞാൻ വന്നിട്ടില്ല ഇവിടെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോ ആ പാർലമെന്റ് സെഷൻ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ അന്നാണ് ഞാൻ ഇത്രയും മനോഹരിയായി കണ്ടത്. അപ്പൊ ജലത്തിന്റെ ദൗർലഭ്യം മാത്രമാണ്, ഒരു നുഴഞ്ഞുകയറ്റവും ഒരു കടന്നുകയറ്റത്തിനും കൂട്ട് നിൽക്കുകയില്ല. അത് ക്ഷേത്രമൈതാനം, ആ ക്ഷേത്രമൈതാനം പക്ഷെ ചൂട് വമിക്കുന്ന ഒരു പ്രദേശമായി, ഭൂമി തലമായി, പ്രതലമായി നിലനിൽക്കരുത് എന്നുള്ള ഇന്നത്തെ പച്ചപ്പ് കണ്ടപ്പോ തോന്നിയതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു അനുവാദം തന്നാൽ, ദേവസ്വവും മേയറും അനുവാദം തന്നാൽ നിരന്തരമായി വെള്ളം ഇങ്ങനെ ചീറ്റിക്കുന്ന സ്പ്രിങ്ക്ലേഴ്സ് വെച്ച് അത് എന്നും പുൽപ്പടപ്പ് അവിടെ നടത്തി എന്തു തന്നെ നമുക്ക് ആലോചിക്കാം. നമുക്ക് ഒരുപാട് റീസൈക്കിൾ ചെയ്ത വെള്ളമുണ്ട്, ശുദ്ധജലം തന്നെയാണ്. അതൊക്കെ പട്ടാള ക്യാമ്പില്, ഇടിമല ക്യാമ്പില് അങ്ങനെയുള്ള വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ STP ഇപ്പൊ അത് ഒരെണ്ണം ക്രാക്ക് ചെയ്ത് അവിടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്, പരിസരത്തെ കിണറുകളിൽ പ്രശ്നമുണ്ടായതുകൊണ്ട് 2018 പോയി ഇടപെട്ട് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീമതി നിർമ്മല സീതാരാമനെ കൊണ്ട് 4 യൂണിറ്റുകളാക്കി വിപുലമാക്കി അവിടെ നിന്ന് കിട്ടുന്ന ജലം അവിടെ കുടിക്കാൻ വേണ്ടി വരെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ജലം നിരന്തരമായ ഒരു സപ്ലൈ ഉണ്ടെങ്കിൽ സ്പ്രിങ്ക്ലേഴ്സ് വെച്ച് നമുക്ക് കാലത്തൊരു 3 മണിക്കൂർ, വൈകുന്നേരം ഒരു 3 മണിക്കൂർ ഇട്ടാൽ നമുക്ക് ഇത്രയും മനോഹരിയായി ക്ഷേത്ര മൈതാനത്തെ നിലനിർത്തിയാൽ അതിൽ നിന്നൊരു ചൂടേറ്റ് ജനങ്ങൾക്ക് ദാഹനീരിന് വേണ്ടി ഓടേണ്ട ഒരവസ്ഥ അവിടെ ഒരു ഇക്കോ സിസ്റ്റം നമുക്ക് കൃത്യമായി എടുക്കാൻ സാധിക്കും. ഞാൻ മേയർ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരു വേദിയാണിത്. ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഇതിന് എന്തെങ്കിലും ഒരു മാർഗം ഒരു കിട്ടാൻ സമ്മാനിക്കാൻ. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും വന്നിരുന്നു ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സ്നേഹം അങ്ങനെ.